പവൻ ഗോൾഡ് തിരൂർ. രണ്ടാം ഘട്ട പര്യടനത്തിലും മുന്നേറ്റം നടത്തി താനൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി അബ്ദുറഹ്മാൻ. പൊന്മുണ്ടം, നിറമരുതൂർ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വയലത്തൂർ, കുറ്റിപ്പാല, മണ്ണാറക്കൽ, ചിലവിൽ തുടങ്ങിയ ഭാഗങ്ങളിലെ മുഴുവൻ വോട്ടർമാരെയും നേരിൽ കണ്ടാണ് അബ്ദുറഹ്മാൻ വോട്ട് അഭ്യർത്ഥിച്ചത്. നിറമരുതൂർ പഞ്ചായത്തിലെ ആലിൻചുവട്, മഞ്ഞളമ്പടി എന്നിവിടങ്ങളിൽ നടന്ന കുടുംബയോഗങ്ങളിൽ സ്ഥാനാർത്ഥിയെ കാണാൻ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. കൊന്നപ്പൂവും വി അബ്ദുറഹ്മാന്റെ ചിഹ്നമായ കപ്പും സോസറുമെല്ലാം നൽകിയാണ് നാട്ടുകാർ സ്ഥാനാർത്ഥിയെ എതിരേറ്റത്. ഈ രാജ്യത്തെ യുവതലമുറ അവർക്ക് അനുയോജ്യമായ രീതിയിൽ കേരളത്തെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാന നിയമസഭയുടെ അവസാനത്തെ ബഡ്ജറ്റ്. അത്തരം കാര്യങ്ങൾ ഒന്നിയാണ് നമ്മൾ ജനങ്ങളെ മുന്നോട്ട് വെച്ചത്. ഇന്ന് നമ്മുടെ പ്രകടന പത്രിക നിങ്ങൾ വായിച്ചാൽ അറിയാം, വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം കേരള സംസ്ഥാനത്തിനുണ്ടാവാം. വിദേശ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ജോലി തേടിയിരുന്ന മലയാളികൾ ഇന്ന് തിരിച്ചു വരുന്നു, പലരും വീട്ടിലിരിക്കുക. അവരെ ഉൾക്കൊള്ളാനും അവർക്ക് പുതിയ ജോലി സാധ്യതകൾ, പുതിയ മേച്ചിൽ പുറങ്ങൾ കണ്ടെത്തണം. അതിന് കേരളത്തിൽ തന്നെ അനുയോജ്യമായ കാലാവസ്ഥ നമ്മൾ സൃഷ്ടിച്ചെടുക്കുക. മലയാളം ടെലിവിഷൻ, താനൂർ. പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. പ്രിയ ഉപഭോക്താക്കൾക്ക് ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ആനിവേഴ്സറി സമ്മാനം. 120 ദിവസങ്ങൾ, 120 വിജയികൾ, മാർച്ച് 30 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന തിളക്കമാർന്ന ഓഫർ. പവൻ ഗോൾഡിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്ന, നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഉപഭോക്താവിനും പണിക്കൂലി തികച്ചും സൗജന്യം. ഓരോ ദിവസവും ഓരോ വിജയി. ഇതാണ് യഥാർത്ഥ ഓഫർ. വരൂ, ആ വിജയി നിങ്ങളാകാം. യഥാർത്ഥ സ്വർണത്തോടൊപ്പം തിളങ്ങുന്ന ഭാഗ്യവും സ്വന്തമാക്കൂ. കണ്ടീഷൻ സപ്ലൈ, പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 0494-242-3916.